കേരളക്കരയാകെ കണ്ണീരിലാഴ്ത്തി. ഒരു രാത്രി കൊണ്ട് കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രം വയനാട് ഒരു ദുരന്ത ഭൂമിയായി മാറിയപ്പോൾ, ഒരു നിമിഷം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും സ്വന്തം കിടപ്പാടവും സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെട്ടവർ തങ്ങൾക്കിനി എന്തു ജീവിതം എന്ന് ചിന്തിച്ച് തേങ്ങിക്കരയുന്ന നൊമ്പര മനസ്സുകൾക്ക് സാന്ത്വനമായി കൃപാസനം സോഷ്യൽ സർവീസ് വിങ് സോഷ്യോ മിഷൻ കൃപാസനം ഡയറക്ടർ ഡോക്ടർ വി പി ജോസഫ് വല്യവീട്ടിലച്ഛൻ്റെ ആശീർവാദത്തോടെ ദുരന്ത ഭൂമിയിലേക്ക് ഒരു കൈത്താങ്ങായി കൃപാസനത്തിലെ സഹോദരങ്ങൾ. ആലപ്പുഴ രൂപതയുടെ ആത്മീയ സാംസ്കാരിക സാമൂഹ്യ വേദിയാണ് കൃപാസനം. കൃപാസനത്തിൻ്റെ സോഷ്യോ ആണ് കൃപാസനം സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രളയം മുതൽ കോവിഡ് വരെയുള്ള എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ നമ്മുടെ സഹോദരന്മാരുടെ കൂടെ അവരുടെ സങ്കടങ്ങളുടെ കൂടെ കൈത്താങ്ങായി കൂടെ നിന്നിട്ടുണ്ട് കർത്താവിൻ്റെ പേരിൽ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർക്കുകയും അവരുടെ കരങ്ങൾക്ക് കരുത്ത് ലഭിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു ആശ്വാസം അവർക്ക് ആശ്വാസമാകത്തില്ലെന്ന് നമുക്കറിയാം. കേരള സമൂഹം ഐതിഹാസികമായ സഹോദരത്വം കൂട്ടായ്മയും പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. കൊണ്ടാണ് ആ കൂട്ടായ്മയുടെ ശക്തിയിലാണ് നമ്മൾ എല്ലാ ദുരിതങ്ങളെയും അതിജീവിച്ചത്. ഈ ദുരിതങ്ങളെയും നമ്മൾ അതിജീവിക്കും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കൃപാസന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട്. നമ്മൾ കുറച്ച് പ്രവർത്തകർ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പറ്റുന്ന സഹായങ്ങളുമായിട്ട് പോവുകയാണ്. ഇതൊരൊന്നാം ഘട്ടമാണ്. ഓരോരോ ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സോഷ്യോയുടെ സമർപ്പണത്തിന്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നു. ആ നിവൃത്തിയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവരെ എല്ലാവരെയും ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതി ചെയ്യുന്നു. ഞങ്ങൾ പ്രവർത്തകർ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ മക്കളെയും നീ സംരക്ഷിക്കണം. അവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നവരെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ അനേകം ആയിരങ്ങൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് സ്ഥലവുമായിട്ടും വീടായിട്ടും സഭ കോഴിക്കോട് രൂപത ഇപ്പോഴവർക്ക് ആവശ്യമായ സംവിധാനം ചെയ്യാവുന്ന പറയുകഴിഞ്ഞ തക്കാലക പിതാവിനെ ഇപ്പോഴും നന്ദിയോട് ഓർക്കുകയും മുഖ്യമന്ത്രി അതിനേക്കാളും അവരെ റിസൾട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തോട് അഭ്യർത്ഥനകൾ നടത്തിയിട്ടുള്ളതിന് ആദരവോടെ മനസ്സിലാക്കുകയും അവരുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദി പറഞ്ഞു മറിയമേ സ്വസ്തി. ദുരന്തമുഖത്തേക്ക് പോകുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഈ യാത്രയും പൂർണ്ണ ഫലസ്ഥിതിയും അനുഗ്രഹവും അനേകായിരങ്ങൾ ആശ്വാസവും പ്രതീക്ഷയും പകരുവാൻ കാരണമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ യാത്രയും ഏറ്റവും ത്യാഗത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കൃപാസന മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് സാന്ത്വനമായി കൃപാസനം സോഷ്യോ മിഷൻ കടന്നു ചെല്ലുന്നത് ഇതാദ്യമല്ല. പ്രളയവും കടൽക്ഷോഭവും
സുനാമിയും ഓഖിയും കൊറോണയുമെല്ലാം നമ്മുടെ നാടിനെ നടുക്കിയപ്പോൾ പ്രാർത്ഥനാപൂർവം അവരുടെ കണ്ണീരൊപ്പുവാൻ കൂടെ നടന്നു നീങ്ങിയ ആത്മീയ സാമൂഹിക സാംസ്കാരിക മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കൃപാസനം. ദുരന്തം നടന്ന അടുത്ത ദിവസം തന്നെ അവിടെ എത്തിച്ചേരുവാൻ കൃപാസനം സോഷ്യോ മിഷന് സാധിച്ചു. ശ്രീ മെജോ ജോസഫ് സുൽത്താൻ ബത്തേരിയോടും മേപ്പാടി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സണ്ണി എബ്രഹാമിനോടും സഹവികാരി ഫാദർ ഷിജോയ് എന്നിവരോടും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. കർത്താവിന്റെ സാന്ത്വനം നൽകേണ്ട അവസരമാണ് നമുക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ. അതിനുവേണ്ടി അത് എപ്പോഴും പ്രസംഗിക്കുന്ന ജോസഫ് അച്ഛൻ തന്നെ അതിനുവേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് വിട്ടതിന് സന്തോഷമുണ്ട്. അത് തോന്നുന്നു അത് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മൾ വെറും തിയറി അല്ല, നമുക്ക് പ്രാക്ടീസും കൂടിയുണ്ട്. നമ്മൾ വെറും വാചകമല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ പിതാവ് വന്നപ്പോഴേ ഞങ്ങൾ പിതാവിന് അവസാനം ഞങ്ങൾ അച്ഛനും കൂടി കൊണ്ടുപോയത് ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിലോട്ടാണ്. കാരണം ഇതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഇപ്പം ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ളത് ഒരു 90%-ലും മേലെ മുസ്ലിം സഹോദരരാണ്. പക്ഷേ ഈ വേദനയിൽ നമ്മൾ ഒന്നാണ്. പിതാവ് അവിടെ ഇരുന്ന്, അച്ഛൻ കേട്ടത് അവിടെ ഇരുന്ന് അവരെ പള്ളിയിലിരുന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നുപോലെയാണ്, നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു പോലെയെന്നാ പറഞ്ഞത്. മേപ്പാടി സെന്റ് ജോസഫ് പള്ളിയോട് ചേർന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു. തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ട് അർത്തലയ്ക്കുന്ന ആ ഹൃദയങ്ങൾക്ക് അവശ്യ സാധനങ്ങളുമായി സാന്ത്വനിപ്പിക്കുവാൻ കൃപാസനം സോഷ്യോ മിഷന് സാധിച്ചു. വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുമായാണ് കൃപാസനം സോഷ്യോ മിഷൻ കടന്നു വന്നത്. പ്രകൃതി തകർത്തെറിഞ്ഞ ഈ കണ്ണീർ പൊയ്കയിലേക്ക് ഇനിയും സാന്ത്വനമായി ഞങ്ങൾ കടന്നു വരുമെന്ന് വാഗ്ദാനവുമായി കൃപാസനം സോഷ്യോ മിഷൻ യാത്ര തുടരുന്നു.